കൂട്ടുകാരൻ. എല്ലാവർക്കും വേണ്ടി വിനീതമായ കൂപ്പുകൾ. 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മ ദിനമാണ് സ്വാതന്ത്ര്യ ദിനം. അധിനിവേശത്തിന്റെ കാൽച്ചകര പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ആഗസ്റ്റ് 15. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് 15. രാജ്യമേങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ ദേശത്തിന്റെയും ഭാഷയുടെയും അതിർത്തികൾ എല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്രയോ മഹത്തരമെന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാകുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശാൻ എഴുതിയത് എത്രയോ ആർത്തവത്താണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ 75 വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യ. ആധിപത്യത്തിന്റെ ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനായി പതിറ്റാണ്ടുകളാണ് രാജ്യം പോരാടിയത്. അതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യമല്ലായിരുന്നു. അത് അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമായിരുന്നു നമ്മുടേത്. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണമെന്ന ജനാധിപത്യ ശക്തിയെ ഉയർത്തുന്നതിന്റെ തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ആഗസ്റ്റ് 15. 1947 നിന്നും 2021 എത്തിയപ്പോൾ ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മംഗൾയാനും എല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ്. സ്വജീവൻ ബലിയർപ്പിച്ചു മണ്ണറിഞ്ഞു പോയ ധീരദേശാഭിമാനികളുടെ ഇന്നും കത്തിച്ചിരിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യം 1947 ആഗസ്റ്റ് 15 സ്വതന്ത്രമായതിന്റെ ഓർമ്മയിൽ നമ്മൾ 75 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ വിശിഷ്ട വേളയിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച മഹാന്മാരെ നമുക്ക് സ്മരിക്കാം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ മഹാരഥന്മാരുടെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ശക്തമായ ഭരണഘടന നമുക്ക് സംഭാവന ചെയ്ത ഡോക്ടർ അംബേദ്കറുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ നമ്മളുടെ രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ ജീവൻ നൽകിയ ധീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യക്ഷാമം നേരിടാതെ സംരക്ഷിച്ചു നിർത്തുന്ന കർഷകരെ നമുക്ക് നെഞ്ചിലേറ്റാം. ഓരോ നിമിഷവും ഒരു ഭാരതീയനായതിൽ അഭിമാനം കൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും സാഹോദര്യവും സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം.
വിദ്യാർത്ഥികളായ നമുക്ക് നന്നായി പഠിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന നല്ല പൗരന്മാരായി തീരാം. ലോകത്തിനാകെ മാതൃകയായ ജനാധിപത്യവും ആതിഥ്യ മര്യാദയുമുള്ള ഭാരതത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നേറാം. ഒരിക്കൽ കൂടിയും എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ജയ് ഹിന്ദ്, ജയ് ജവാൻ, ജയ് കിസാൻ. മാന്യ സദസ്സിന് വന്ദനം. ഞാൻ മയൂക. ഇന്ന് ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും അഭിമാനവും നിറയുന്ന ദിനം. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നാം. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അധ്യാപകരോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. പതിറ്റാണ്ടോളം നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിനമാണ് 1947 ആഗസ്റ്റ് 15. ഈ ദിനം ത്രിവർണ പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വലിയ ഉത്സാഹത്തോടു കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത്. എന്നാൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തേതുപോലെ കോവിഡ് എന്ന മഹാമാരിയുടെ ഭയപ്പാട് കാരണം ആഘോഷങ്ങളെല്ലാം പരിമിതമാണ്. ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യ ദിനം ആഹ്ലാദത്തിന്റെ ദിനം മാത്രമല്ല, സ്വാതന്ത്ര്യം നേടി തന്നവരെ സ്മരിക്കലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കലും കൂടിയാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് തുടങ്ങി അനേകം ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി അഹിംസയിൽ അടിയുറച്ചു നിന്നുള്ള സമര മാർഗത്തിലൂടെ 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തു. അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിൽ നിന്നും ഇന്ന് ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി ഇന്ത്യ വളർന്നു. കുറേയേറെ ധീരദേശാഭിമാനികളുടെ പോരാട്ടത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ശത്രു രാജ്യങ്ങളിൽ നിന്നും നമ്മെയും രാജ്യത്തെയും കാത്തുരക്ഷിക്കുന്ന നമ്മുടെ അഭിമാനിതരായ പട്ടാളക്കാരെയും ഈ ദിനം നാം ഓർക്കണം. രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെയും ധീര സൈനികരുടെയും ത്യാഗത്തിന് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. ഒപ്പം ഭാരതത്തിന്റെ 75 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കുചേർന്ന് ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി പ്രാർത്ഥിക്കാം, ഒന്നു ചേർന്ന് പ്രവർത്തിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.